ഐ ലവ് കവരത്തി, ഐ ലവ് കാലിക്കറ്റ്, ഐ ലവ് കൊച്ചിൻ, ഇതിപ്പോൾ ഒരു ട്രേഡ് മാർക്കാണ്. കവരത്തിയിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ലക്ഷദ്വീപിൻ്റെ പ്രധാനപ്പെട്ട ടൂറിസം സ്പോട്ടുകളിൽ ഒന്നാണ് കവരത്തി. ഈ കവരത്തിയിൽ നമ്മൾ വരുമ്പോൾ കവരത്തിയുടെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ട് എവിടെയെന്ന് ചോദിച്ചാൽ ആ ടൂറിസ്റ്റ് സ്പോട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അഥവാ ലക്ഷദ്വീപ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ അണ്ടർടേക്കിങ്ങിലുള്ള ഒരു പ്രദേശം. ഇവിടെ ബീച്ച് ഹട്ട് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ബീച്ച് ഹട്ട് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണാം, ഈ പരമ്പരാഗത രീതിയിലുള്ള കുടിലുകളൊക്കെ ഒരുക്കി അതിനകത്ത് നിന്ന് ഭക്ഷണം കഴിക്കുക, അവിടെ കൂടിയിരിക്കുക. ഒരു പ്രദേശം പ്രത്യേകിച്ച് ഒരു തണുപ്പൊക്കെ വരും. പിന്നെ ഇവിടെ ഡോർമെട്രി സംവിധാനങ്ങളുണ്ട്, അവിടെ നമുക്ക് താമസിക്കാം. കുറച്ചുകൂടി മാറിയിട്ടുള്ള ഹട്ടുകൾ, സിംഗിൾ സിംഗിളായിട്ടുള്ള ഹട്ടുകൾ ഇവിടെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വെസ്റ്റേൺ ടൈപ്പ് അല്ലെങ്കിൽ പരമ്പരാഗത ടൈപ്പിലുള്ള ഹട്ടുകൾ വരുന്നുണ്ട്. ആ രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ കവരത്തിയിലേക്ക് എൻട്രി ചെയ്യുന്ന സ്ഥലത്ത് അഥവാ നമ്മൾ വെസലോ ഷിപ്പോ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് ഇവിടുത്തെ ആളുകളൊക്കെ അവരുടെ സായാഹ്ന സന്ധ്യകളൊക്കെ ചിലവഴിക്കാൻ ഇവിടെ ഇരിക്കുക എന്ന് പറയുന്നത് ഈ ഒരു ഈ പാലത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ടാണ്. അതിൻ്റെ ഇടത് ഭാഗത്താണ് ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് വരുന്നത് എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ട് എന്തുണ്ടോയെന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്കൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണാം. ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറി ഇവിടെ വന്ന സ്കൂബ ഡൈവിംഗ്, എനിക്ക് തൊട്ട് പിറകെ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല, സ്കൂബ ഡൈവിങ്ങിന് വേണ്ടി കുറച്ച് ആളുകൾക്ക് അവിടെ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇവിടുത്തെ ലക്ഷദ്വീപ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ അണ്ടർടേക്കിങ്ങിലുള്ളതുകൊണ്ട് സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന സ്കൂബ ഡൈവിംഗ് സിസ്റ്റമുണ്ട്. ആദ്യം ഒരു ബോട്ടിൽ അവരെ ഈ സ്കൂബ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കൊണ്ടുവരും. ആ ബ്രിഡ്ജിൽ കൊണ്ടുവന്ന് അതിന് ആദ്യം ഒരു പ്രൈമറി ക്ലാസ് കൊടുക്കും. അത് കഴിഞ്ഞ് അവർക്ക് അവരെ ഈ അധികം ആഴമൊന്നുമില്ലാത്ത സ്ഥലത്ത് അവർക്കൊരു ഒരു 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 ഫിസിക്കൽ പരിശീലനം കൂടി അവർക്ക് കൊടുക്കും. എന്നിട്ട് അവരെ ഒരു ബോട്ടിൽ, ഒരു ഗ്ലാസ് ബോട്ടായിരിക്കും അത്. ആ ഗ്ലാസ് ബോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ ഗ്ലാസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കടലിനടിയിലുള്ള കാഴ്ചകളൊക്കെ ആ ഗ്ലാസ്സിലൂടെ തന്നെ കാണാം. അത് ഒരു ഏകദേശം ഒരു 1.5 kilometers കടലിനുള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഡൈവ് ചെയ്യുന്നതാണ് അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഈ ഒരു ഹട്ടിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഏരിയയിലെ ഇവിടുത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയം ഏകദേശം ഒരു 10:30 ഇപ്പം ഭയങ്കരമായ വെയിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഒരു പ്രശ്നമൊക്കെ നമുക്കൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് ഏരിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മനോഹാരിത നമ്മളങ്ങനെ കണ്ടറിയേണ്ട ഒന്ന് തന്നെയാണ്. ഏതായിരുന്നാലും കവരത്തിയിൽ ആളുകൾ വന്നു കഴിഞ്ഞാൽ എവിടെ എന്തുണ്ടെന്ന് ചോദിച്ചാൽ കവരത്തിയിലാണ് ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ട് ഉള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റണം.